ഏവർക്കും ജിലോഗിലേക്ക് സ്വാഗതം. അയർലൻഡിനെതിരെ ഇന്ന് നടക്കുന്ന ഇന്ത്യ വേഴ്സസ് അയർലൻഡ് മത്സരത്തിൽ ആരൊക്കെ ആയിരിക്കും സ്കോഡിൽ ഉൾപ്പെടുത്താൻ സാധ്യത കൂടുതൽ? എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ മലയാളികൾ ഉൾപ്പെടെ കാത്തിരിക്കുന്നത് സഞ്ജു ഇറങ്ങാൻ വേണ്ടിയാണെന്നറിയാം. പക്ഷേ ഈ കളിയിൽ സഞ്ജു ഇറങ്ങില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു സ്കോഡിനെ ഒരു രൂപീകരിച്ച് വരുമ്പോൾ അദ്ദേഹത്തിനെ ഇറക്കിക്കൊണ്ടുവന്ന് ഞാൻ ആ ഫോം പോകുമെന്നായിരിക്കും അറിയിക്കുന്നത്. എന്നാലും വരുന്ന മാച്ചിൽ കൊണ്ടുവരാനായിരിക്കും അവരുടെ പ്ലാൻ. എന്തായാലും നമുക്ക് നോക്കാം, ഇപ്പോൾ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നോക്കുമ്പോൾ അവരുടെ സ്കോഡ് എന്തായാലും ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, ഇതൊരു റിപ്പോർട്ട് മാത്രമാണ്. രോഹിത് ശർമ്മ, കോഹ്ലി, പന്ത്, അതേപോലെ തന്നെ സ്കൈ, ഡ്യൂബെ. എനിക്ക് തോന്നുന്നു ഡ്യൂബെ കൊണ്ടുവന്നത് സഞ്ജുവിന് പകരമാണെന്ന് തോന്നുന്നു. ഡ്യൂബെയാണ് നല്ല രീതിയിൽ കളിക്കുന്നതിനെ കൊണ്ടായിരിക്കും അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. ഹർദിക് ജഡേജ, അക്സർ, അതേപോലെ തന്നെ കുൽദീപ് ബുംറ, അർഷദീപ്, ഇങ്ങനെയൊക്കെയാണ് ടീമിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രോഹിത് ശർമ്മ മുന്നിൽ നിന്ന് നയിക്കുന്നു, കോഹ്ലിയും ഉണ്ടാകുന്നുണ്ടാകും ഉറപ്പാണ്. അദ്ദേഹത്തിനെ എന്തായാലും മാറ്റി നിർത്താതിരിക്കും ഇരിക്കത്തില്ല. ബുംറ ഉണ്ടാകും ബോളേഴ്സ് ലിസ്റ്റിൽ നിന്ന്. ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ സഞ്ജുവിനെ ഉൾപ്പെടുത്തൂ ഇല്ലയോ എന്നാണ് സംശയം. അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം. ഉൾപ്പെടുത്തൂ ഇല്ലയോ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. T20 മത്സരം ഇന്ന് രാത്രി 8 മണിക്കാണ് നടക്കുന്നത്. 8 മണിക്ക് മുമ്പേ സ്കോഡ് എന്തായാലും ഇൻസ്റ്റാഗ്രാം വഴിയോ അവർ പ്രഖ്യാപിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ കൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.